നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ഫുട്ബോൾ ആരാധകർക്കും ഫുട്ബോൾ സ്പോർട്സ് മലയാളത്തിന്റെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് രണ്ട് ഏഷ്യൻ പ്ലെയേഴ്സ് വരുമെന്ന് ചെറിയ ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു വിശകലനം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഇതുപോലെ മറ്റു വീഡിയോകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആദ്യം കേട്ടുകൊണ്ടിരിക്കുന്ന റൂമർ ജേക്കബ് പെപ്പർ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ പ്ലെയറിന്റെ റൂമറാണ്. ഇദ്ദേഹം ആക്ച്വലി ഒരു സെൻട്രൽ ഡിഫൻഡറാണ്, ഒരു സെന്റർ ബാക്ക് ആയിട്ടും അതുപോലെ തന്നെ ഒരു ഒക്കേഷണലി ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. ഇദ്ദേഹം നിലവിൽ കളിക്കുന്നത് മധുര യുണൈറ്റഡ് എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ ലീഗിലെ ഒരു ക്ലബിന് വേണ്ടിയാണ്. ഇദ്ദേഹം ഈ ഒരു 2020 ജനുവരിയിലാണ് അദ്ദേഹം ആ ഒരു ക്ലബിലെത്തിയത്. ഓസ്ട്രേലിയ U23 ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ ഒരു 29 വയസ്സ് പ്രായമുള്ള ഒരു പ്ലെയർ കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഏജന്റ് ഐക്കൺ സ്പോർട്സ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുമെന്ന കാര്യം ഏകദേശം ഉറപ്പാണ്. ഇദ്ദേഹത്തിന് പുറകെ ഏകദേശം ഒരു 4 ക്ലബുകൾ ഉണ്ട് എന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം. കേരള, ഒഡീഷ എന്നീ ക്ലബുകളാണ് അതിൽ മുൻപന്തിയിലുള്ളത്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ നോട്ടമിടുന്നു എന്നൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരുപാട് പേര് അദ്ദേഹത്തിന് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നു അതിൽ എന്തെങ്കിലും ചെറിയ ട്രൂത്ത് ഉണ്ട്, ബട്ട് അത് അത്ര ആ ഒരു കൺഫേംഡ് ഒന്നും ആയിട്ടില്ല ഡീൽ. ബട്ട് ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ നല്ലൊരു ചാൻസ് ഉണ്ട് എന്ന് മാത്രമേ നമുക്കിപ്പോ പറയാൻ സാധിക്കൂ. ഏത് ക്ലബിലേക്കെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹമായിട്ട് ടോക്സിലാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അടുത്തൊരു പ്ലെയർ നമുക്ക് അറിയാവുന്ന ഒരു പ്ലെയറാണ്. നമ്മൾ മുമ്പ് ഇതിനെപ്പറ്റി ഒരു വീഡിയോയും ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മുടെ മോഹൻ ബഗാന്റെ കഴിഞ്ഞ സീസണിലെ ഏഷ്യൻ പ്ലെയറായ നമ്മുടെ തൈക്കിസ്ഥാൻ ഇന്റർനാഷണൽ പ്ലെയറായ കൊമറോൺ ടർസണോവ് തന്നെയാണ് അടുത്ത പ്ലെയർ. അന്ന് നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് ചെറിയ റൂമർ മാത്രമായിരുന്നു. ബട്ട് ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ അത് ഇൻ ടോക്സ് എന്ന് തന്നെ നമുക്ക് പറയാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹമായി ടോക്സിലാണ് എന്ന് നമ്മുടെ ട്രസ്റ്റഡ് സ്പോർട്സ് വെബ്സൈറ്റ് ആയ sportskeeda.com റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് പ്രകാരം ഇദ്ദേഹമായിട്ടുള്ള ടോക്സ് ഇനിഷ്യൽ സ്റ്റേജിലാണ്. ഒന്നും തന്നെ ഇതുവരെ ഒരു കൺഫേംഡ് ഒന്നും ആയിട്ടില്ല. ഇദ്ദേഹത്തിനോടൊരു ഓഫർ കേരള ബ്ലാസ്റ്റേഴ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോൺട്രാക്ടിലൊന്നും അദ്ദേഹം ഏർപ്പെട്ടിട്ടില്ല. ഇദ്ദേഹത്തിന്റെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം മോഹൻ ബഗാനു വേണ്ടി കഴിഞ്ഞ സീസണിൽ അദ്ദേഹം 8 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതായത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് അദ്ദേഹം വന്നത്. എന്നിട്ടും അദ്ദേഹം ഒരു 2 ഗോളുകൾ നേടി. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഭൂരിഭാഗം മാച്ചുകളിലും അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് എത്തിയത്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ മികച്ച ഒരു പ്രകടനം തന്നെയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ദേശീയ ടീമിലെ റെക്കോർഡ് പറയുകയാണെങ്കിൽ 14 മത്സരങ്ങളിൽ നിന്നും 4 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പമുള്ള ഒരു പ്ലെയറാണ്. 23 വയസ്സ് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ പ്രായം. നല്ലൊരു യങ് ഏഷ്യൻ സ്ട്രൈക്കറെ കിട്ടുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഗുണമുള്ള ഒരു കാര്യം കൂടെയാണ്. പിന്നീട് ഒരുപാട് പേർക്ക് സംശയമുള്ള വേറൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഇതിൽ ഏത് പ്ലെയർ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരിക, ഇതിന്റെ ചാൻസസ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ എനിക്ക് തോന്നുന്നു ടർസണോവ് എത്താനായിരിക്കും ചാൻസുകൾ കൂടുതൽ. എന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാനിൽ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ കളിച്ചു. അപ്പൊ കിബു വിക്കൂനയുമായുള്ള ലിങ്ക് അദ്ദേഹത്തിന് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കിബു വിക്കൂനെ ഇദ്ദേഹത്തെ എത്തിക്കാനായിരിക്കും സാധ്യത കൂടുതൽ. ഇപ്പൊ നമുക്ക് ജേക്കബ് പെപ്പറിന്റെ പുറകെയും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം ഉണ്ട്. ബട്ട് ജേക്കബ് പെപ്പറിന് പുറകെ ഒരുപാട് ISL ക്ലബുകൾ ഉള്ളത് കൊണ്ട് തന്നെ ടർസണോവിന് എത്തിക്കാൻ ചാൻസ് കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് താരങ്ങളും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താം. അതിന്റെ ഒരു അപ്ഡേറ്റ് ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ ഈ രണ്ട് താരങ്ങൾക്ക് പുറകെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ് ഉണ്ട് എന്നൊരു വിവരം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ടർസണോവ് എത്തുമോ, അതോ ജേക്കബ് പെപ്പർ തന്നെ ആയിരിക്കുമോ, അതോ ഇരുവരും എത്തുമോ എന്ന കാര്യത്തിൽ എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടിയാൽ ഞാൻ വേറെ വീഡിയോയിൽ ചേരാം. അപ്പൊ നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഇതുപോലെ മറ്റു വീഡിയോകൾക്ക് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറൊരു ദിവസം വേറെ വീഡിയോ കാണാം. അതുവരെ കെം ബൈ.